ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ മൊബൈൽ ഫോൺ 1973 മോട്ടറോള ഉണ്ടാക്കിയത് മുതൽ ഈ ഒരു ഇൻഡസ്ട്രി ടെക്നോളജിയുടെ നല്ലൊരു പുരോഗതിയാണ് കൈവരിച്ചത്. അത് ഇന്നത്തെ അവസ്ഥയായ സൂപ്പർ അഡ്വാൻസ്ഡ് സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്ക് നമ്മൾ നയിച്ചു എന്ന് പറയാം. പക്ഷേ എല്ലാ സംരംഭങ്ങളുടെയും നിരവധി പരാജയങ്ങളുണ്ടായിരിക്കും. ചിലത് വളരെ റിമാർക്കബിളായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതിനെപ്പറ്റി ഇന്നും സംസാരിക്കപ്പെടുന്നുണ്ട്. പല കാരണങ്ങളാൽ മാർക്കറ്റിൽ മോശമായി പരാജയപ്പെട്ട, എന്നാൽ ഒരു പ്രധാന കാരണത്താൽ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന മികച്ച 5 മൊബൈൽ ഫോണുകളെ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യമായി തന്നെ നമുക്ക് നോക്കിയ എൻഗേജ്. നോക്കിയ എന്ന കമ്പനി മൊബൈൽ ടെക്നോളജിയുടെ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോഴാണ് നോക്കിയ 2003 നോക്കിയ എൻഗേജ് എന്ന ഫോണുമായി എത്തുന്നത്. നോക്കിയ ഫോണുകൾ എല്ലായിടത്തും നല്ല അഭിപ്രായമുള്ള ഡിവൈസായിരുന്നു. അത് എൻഗേജ് നശിപ്പിച്ചു എന്ന് പറയാം. ഒരു വിയേർഡ് ഡിസൈനിലുള്ള ഈ ഫോണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫോൺ, പോർട്ടബിൾ മീഡിയ ഡിവൈസ്, ഗെയിമിംഗ് കൺസോൾ എന്നിങ്ങനെയാണ്. നിർഭാഗ്യവശാൽ ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ എൻഗേജ് പരാജയപ്പെട്ടു. 2009 ഈ സബ് ബ്രാൻഡ് അടച്ചു പൂട്ടി. ഈ ഒരു അതിൻ്റെ ആ ഒരു വിയേർഡ് ഷേപ്പ് കൊണ്ട് ഇതിനെ ടാക്കോ ഫോൺ എന്ന് വിളിക്കുന്നുണ്ട്. സ്വീഡനിലെ മ്യൂസിയം ഓഫ് ഫെയിലേഴ്സിൽ ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും. ബ്ലാക്ക്ബെറി Z10. നോക്കിയെ പോലെ ബ്ലാക്ക്ബെറിയും 2000 തുടക്കത്തിൽ അറിയപ്പെടുന്നൊരു ടെക്നിക്കൽ രാജാക്കന്മാരായിരുന്നു. അക്കാലത്ത് ഏറ്റവും മികച്ച മൊബൈൽ ഫോൺ നിർമ്മിച്ചതിൻ്റെ ക്രെഡിറ്റ് ബ്രാൻഡിന് ലഭിച്ചിട്ടുണ്ട്. എൻ്റർപ്രൈസ് ലെവൽ സെക്യൂരിറ്റിയും മികച്ച കീബോർഡും കാരണം ഈ പ്രൊഡക്റ്റുകൾ ബിസിനസ്സുകാർക്കിടയിലും കോർപ്പറേറ്റുകൾക്കിടയിലും ഫേമസ് ആയിരുന്നു. എന്നിരുന്നാലും ആൻഡ്രോയിഡ്, iOS എന്നിവയുടെ കടന്നുവരവോടുകൂടി ബ്ലാക്ക്ബെറിയുടെ OS നിറം മങ്ങാൻ തുടങ്ങിയെന്ന് പറയാം. അങ്ങനെ കമ്പനി വീണ്ടും ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങുകയും BBOS 10 പ്രവർത്തിക്കുന്ന അവരുടെ പുതിയ ഫോണായിട്ടുള്ള Z10 ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ഈ ടച്ച് സ്ക്രീൻ ഫോൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ജാറിംഗ് ഇൻ്റർഫേസ്, പുവർ ടച്ച് സപ്പോർട്ട് എന്നീ പ്രശ്നങ്ങൾ കാരണം Z10 കൊമേഴ്ഷ്യലി ആയിട്ട് ഫ്ലോപ്പ് ആകാൻ തുടങ്ങി. ഇതിനുശേഷം ബ്ലാക്ക്ബെറി 2015 ബ്ലാക്ക്ബെറി പ്രീവ് ആരംഭിക്കുകയും സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക്ബെറിയുടെ ലൈസൻസ് ഉള്ളത് DCL കയ്യിലാണ്. അതാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. സാംസങ് ഗാലക്സി Note 7. സാംസങ്ങിൽ നിന്നുള്ള ഗാലക്സി Note 7 ഒരു കമേഴ്ഷ്യലി ഫ്ലോപ്പായിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. 2016 കമ്പനി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഇംപ്രസീവ് ആയിട്ടുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഓഡിയൻസിനെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മില്യൺസിലധികം ഡിവൈസുകളാണ് കമ്പനിക്ക് വിൽക്കാൻ സാധിച്ചത്. അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും. ഒരുപാട് യൂസേഴ്സ് തങ്ങളുടെ ഗാലക്സി Note 7 ഹീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെന്നും കത്തുകയും പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വിറ്റ ഡിവൈസ് എല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സാംസങ് ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒടുവിൽ ഡിവൈസിനെ കമ്പനി മൊത്തത്തിൽ നശിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ചില വിമാനത്തിലൊക്കെ ഈ ഡിവൈസുമായിട്ട് ഈ ഡിവൈസ് കൊണ്ടുവരും നിരോധിച്ചിട്ടുണ്ട്. HTC ചാച്ച. ഇന്നത്തെ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും തൈവാനിലെ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ HTC 2000 ശേഷം ആദ്യ 5 ഒരു ജനപ്രിയ കമ്പനിയായിരുന്നു. 2011 HTC ഫേസ്ബുക്കുമായിട്ട് ടൈപ്പ് ചെയ്ത് കണ്ട് ചാച്ച അതുപോലെ തന്നെ സൽസ എന്നീ 2 ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വെറൈറ്റി പേര് മാറ്റി നിർത്തിയാൽ ഈ 2 ഫോണുകൾക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ബട്ടൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മോശം ഡിസൈനാണ് ഇതിനെ കമേഴ്ഷ്യലായിട്ട് ഫ്ലോപ്പ് ആകാൻ സാധിച്ചത്. റെഡ് ഹൈഡ്രജൻ 1. ഇന്നത്തെ മികച്ച സിനിമാറ്റിക് ക്വാളിറ്റി നിർമ്മാതാക്കളിൽ ഒരാളാണ് റെഡ്. അപ്പോൾ ആ റെഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മികച്ച ഫോണാണ് റെഡ് ഹൈഡ്രജൻ 1. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് തന്നെ എടുത്തു പറഞ്ഞാൽ 4D ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ, ഷേക്കി ഡിസൈൻ, പിന്നെ ക്യാമറ ആക്സസറീസ്, ഹാൻഡ്സെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. സ്നാപ്ഡ്രാഗൺ 835 അത് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഈ ഓവർ പ്രൈസ് ടാഗാണ് ഇതിനെ കൂടുതലായിട്ട് ഫ്ലോപ്പാക്കാനും കമേഴ്ഷ്യലി കംപ്ലീറ്റ് ഫ്ലോപ്പാവാൻ വൈ വെച്ചത് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 5 ഫോണുകളാണ് ആ 5 ഫോണുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. പിന്നെ ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യുക. താങ്ക് യു.